ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൺ ഡേ വിത്ത് കൊടൈക്കനാലാണ് ഗായ്സ്. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ടൈം വന്നിട്ട് 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. സോ നമ്മൾ പോയി ഒരു ചായ കുടിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒന്ന് ഫ്രഷപ്പ് ആയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് കൊടൈക്കനാൽ റോസ് ഗാർഡനിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 12 acres നമ്മുടെ കൊടൈക്കനാൽ റോസ് ഗാർഡൻ സ്റ്റേ ചെയ്യുന്നത്. എന്നാണ് തമിഴ്നാടു ഗവൺമെന്റ്. മാത്രമല്ല, ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലും വലിപ്പത്തിലും ഒക്കെയുള്ള റോസസ് നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഏകദേശം 2-3 hours നമുക്കിവിടെ നടന്ന് കാണാനുണ്ടാവും. പക്ഷേ ഞങ്ങളിവിടെ എത്തിയ ടൈമിൽ നല്ല വെയിലായിരുന്നോണ്ട് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എത്തിയേക്കുന്ന മോയർ പോയിന്റിലാണ്. AD 1929 ഗോഷൻ റോഡ് എന്നുള്ളൊരു റോഡ് ഇവിടെ നിർമ്മിച്ചായിരുന്നു. അതിനുവേണ്ടി കാട് വെട്ടി തുടങ്ങിയ സ്ഥലമാണിത്. അതിന്റെ എഞ്ചിനീയറിന്റെ പേര് വന്നിട്ട് സാർ തോമസ് മോയർ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥലത്തിന് മോയർ പോയിന്റ് എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി പ്ലേസ് ആണ് ഗൈസ്. ഇവിടെ നമ്മളൊരു 15 minutes സ്പെൻഡ് ആക്കിയാൽ മതി. അതിനുള്ളിൽ തന്നെ ഒരു 2-3 times നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കോട പാസ്സാക്കിയിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ നമുക്ക് നോ എൻട്രി ഫീസ് ആണ് ഗൈസ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും കൊടൈക്കനാൽ വരുന്നവർക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഓഫീസർ ബ്രയാൻ്റെ ലീഡർഷിപ്പിൽ വുഡ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈൻ മരങ്ങൾ ഇവിടെ വച്ചു പിടിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ലേറ്റർ അതിന്റെ സീഡ്സ് ഒക്കെ വീണിട്ടാണ് ഇന്ന് കാണുന്ന ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. പൈൻ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട്. പെർ ഹെഡ് 200 അവർ പറയുന്ന നമുക്ക് ബാർഗൈൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റും കേട്ടോ. എനിക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന റീൽസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ സ്പോട്ട് ഗുണ കേവ്. എൻട്രൻസ് എന്ന് ഉദ്ദേശം ഒരു 400 meters നടന്നു വേണം ഗുണ കേവിൽ എത്താനായിട്ട്. 1821 ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്ന BS വാർഡ് ആണ് വനത്തിനുള്ളിൽ ആദ്യം ഈ ഗുഹ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഗുണ കേവിനെ ഡെവിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഹിന്ദു വിശ്വാസ പ്രകാരം ഈ ഗുഹകളിൽ നിന്നാണ് പണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഗൈസ്, ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്നുള്ളൊരു റൂമറും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെയാണ് നമ്മുടെ ഗുണ കേവിന് ഡെവിൾസ് കിച്ചൺ എന്നൊരു പേരുണ്ടായിരുന്നത്. 1991 കമൽഹാസൻ നായകനായ ഗുണ എന്ന് പറയുന്ന സിനിമ റിലീസായതിന് ശേഷമാണ് ഡെവിൾസ് കിച്ചന് ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങിയതും ഇവിടെ ഒരു ആക്റ്റീവ് ടൂറിസ്റ്റ് സൈറ്റായിട്ട് മാറിയതും. ഗുണ കേവ് വന്നിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് ഇച്ചിരി അപകടം പിടിച്ച ഒരു സ്പോട്ടാണ്. എന്താന്ന് വെച്ചാൽ ഒഫീഷ്യലി 13 പേരാണ് ഇവിടെ മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നുള്ളൂ. മാത്രമല്ല 2006 ഗുണ കേവിൽ വീണുപോയ ഒരു മലയാളി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേറ്റസ്റ്റ് മൂവി മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ആക്കി ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഗായ്സ്, നമ്മൾ അടുത്തെത്തിയേക്കുന്ന പില്ലർ റോക്കിലാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ 3 elephants സ്റ്റാച്യു ഒക്കെ വച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരത്തിൽ എക്സ്പെക്ട് ചെയ്താണ് പോയത് ഗായ്സ്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വെയിലുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ പില്ലറിൻ്റെ ഷേപ്പിലുള്ള റോക്സ് ആണുള്ളത്. അതുകൊണ്ടാണ് ഈ സ്പോട്ടിനെ പില്ലർ റോക്സ് എന്ന് അറിയപ്പെടുന്നത്. പില്ലർ റോക്സ് വിസിറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡൊക്കെ കഴിച്ചു. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ വാലിയിലോട്ട് പോവാം. Thank you.
യെസ് ഗായ്സ്, നമ്മളിപ്പോ എത്തിയേക്കുന്ന ഗ്രീൻ വാലിയിലാണ്. ഗ്രീൻ വാലിയെ സൂയിസൈഡ് പോയിന്റ് എന്നാണ് ഫസ്റ്റ് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് തന്നെയാണ് സൂയിസൈഡ് പോയിന്റ് എന്നുള്ളൊരു പേര് ചേഞ്ച് ആക്കി ഗ്രീൻ വാലി എന്നൊരു പേര് ഈ സ്ഥലത്തിന് കൊണ്ടുവന്നത്. ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയേക്കുന്ന കൊടൈക്കനാൽ ലേക്കിലാണ്. ആക്ച്വലി ഇതൊരു മാൻമേഡ് ലേക്ക് ആണ് ഗായ്സ്. ബ്രിട്ടീഷ് ടൈമിൽ തന്നെ ഈ ലേക്ക് മേക്ക് ചെയ്യുകയും ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുകയും ചെയ്തു. ഇവിടെ വരുന്നവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ പെഡൽ ബോട്ടിൽ, റോ ബോട്ടിൽ, സ്ട്രീറ്റ് ഷോപ്പിംഗ്, കുതിര സവാരി ഒക്കെ ഉണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ലോണം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിയോളം ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. ദെൻ ഇവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മറന്നു പോകും ഗൈസ്, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. വൺ ഡേ കൊടൈക്കനാൽ ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് മാക്സിമം എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എന്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് ഗൈസ്. ബൈ ബൈ.